സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ കോഴിക്കോട് ചെറുമൌത്തും വെള്ളൂരിലും മേപ്പയ്യൂരിലും വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുറ്റ്യാടിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ചെറുപുഴപ്പാളത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. വയനാട് പുത്തൂർ വയലിൽ കാർ തോട്ടിൽ വീണു. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമില്ല. കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിൽ നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ മഴ, ഇന്നത്തെ മഴയിലുണ്ടായ കെടുതികൾ. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും. രാഹുൽ, ശക്തമായ മഴയുണ്ട് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും. അവിടെ പലയിടങ്ങളിലും മഴക്കെടുതികളും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എവിടെയൊക്കെയാണ് ശക്തമായ മഴ പെയ്തത്? ഏതൊക്കെ മേഖലകളിൽ അപകടങ്ങളുണ്ടായി? പ്രജിൻ, വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇടവിട്ടുള്ള ശക്തമായ മഴയാണ് രേഖപ്പെടുത്തുന്നത്. മലയോര മേഖലകളിലാണ് ഏറെ നാശനഷ്ടം വിതച്ചിട്ടുള്ളത്. കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. പുഴയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ നിർദ്ദേശം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇന്ന് മൂന്ന് വീടുകളാണ് ഭാഗികമായി തകർന്നത്. മൂന്നിടത്തും ഈ മരം കടപുഴകി വീണാണ് അപകടം സംഭവിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചെറുമോത്തും മേപ്പയ്യൂരും വെള്ളൂരിലുമാണ് മരം കടപുഴകി വീണത്. വിവിധയിടങ്ങളിൽ മരം വീണ് വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിട്ടുണ്ട്. കുറ്റ്യാടി വടയത്ത് കിണറിടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാടാണ് ഒരു വലിയ അപകടം രാവിലെ ഉണ്ടായത്. തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഒരു തോട്ടിലേക്ക് വീണത്. രണ്ടുപേരായിരുന്നു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരും വലിയ അപകടം ഉണ്ടാകാതെ തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കണ്ണൂർ പെരുവയിൽ രണ്ടാഴ്ച മുമ്പ് കോൺക്രീറ്റ് പൂർത്തിയാക്കിയ കെട്ടിടം തകർന്നു വീണു. എന്നാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. വെള്ളാർവള്ളിയിൽ വീടിന് മുകളിൽ മരം കടപുഴകി വീഴുകയും ഒപ്പം തന്നെ ഇരിക്കൂറിൽ മതിൽക്കെട്ട് തകരുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് കല്ലപ്പള്ളിയിലും ഒപ്പം തന്നെ കൊന്നക്കാട് വള്ളിക്കടവ് റോഡിലും മണ്ണിടിഞ്ഞും ഒപ്പം തന്നെ മരം കടപുഴകി വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് വടക്കൻ ജില്ലകളിലെ പൊതുവായ കാര്യങ്ങൾ. അടുത്ത മൂന്ന് ദിവസം കൂടി വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും അടുത്ത മൂന്ന് ദിവസം കൂടി യെല്ലോ അലർട്ടാണ്. അതുകൊണ്ട് മലയോര മേഖലയിലുള്ള ജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളുടെ നിർദ്ദേശം. പ്രജിത്ത്.